ഈ വചനഭാഗത്ത് രണ്ടു തരം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത് വിത്ത് വിതച്ച വിതക്കാരൻ, രണ്ടാമത് കള വിതച്ച ശത്രു. വിത്ത് വിതച്ച വിതക്കാരൻ ദൈവമാണ്, വിതയ്ക്കപ്പെട്ടത് വചനമാണ്. വിതക്കാരൻ കൊയ്ത്തുകാലം വരെ കാത്തിരിക്കുകയാണ്, താൻ വിതച്ച വിത്ത് ഫലദായകമായി കാണുക. വയൽ എന്ന് പറയുന്നത് സഭയാണ്. സഭയിലേക്ക് ഇന്നും ദൈവം തൻ്റെ വചനം വിതറിക്കൊണ്ടിരിക്കുന്നു. വചനമാകുന്ന വിത്തിനെ ഇന്നും നമ്മുടെ സമൂഹത്തിലേക്ക് അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടുന്ന് മഴ നൽകി, തൻ്റെ കൃപ നൽകി നമ്മളെ പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും. ദൈവം ശിഷ്ടതയും ദുഷ്ടതയും മേൽ മഴ പെയ്യിക്കുകയും വെയിൽ നൽകുകയും ചെയ്യുന്നവനാണ്. അവിടുന്ന് കൃപ ചൊരിയുന്നത് എല്ലാവർക്കുമാണ്. ദുഷ്ടനും ശിഷ്ടനും ഒന്നുപോലെ കൃപാമാരി സമൃദ്ധമായി ചൊരിയുന്നവനാണ് ദൈവം. ദൈവത്തിൻ്റെ മുമ്പിൽ മുഖം നോട്ടമില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ്. തന്നെ സമീപിക്കുന്ന ദുഷ്ടനായ ശിഷ്ടനായാലും എല്ലാവർക്കും അവിടുന്ന് കൃപ സമൃദ്ധമായിട്ട് ചൊരിയുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് കളയെ അവിടെ വളരുവാൻ അനുവദിക്കുന്നത്. സാത്താൻ ആക്റ്റീവാകും, ദൈവം പ്രവർത്തന നിരതനാകുന്നു. വചനം ഹൃദയത്തിൽ നിറയുമ്പോൾ സാത്താൻ തമ്പുരാന്റെ ആപ്പ് ഉപയോഗിച്ച് നമുക്കെതിരെ പ്രവർത്തിക്കുവാനായിട്ടുണ്ട്. സഭയിൽ ഇന്നും ദൈവം പ്രവർത്തന നിരതനാണ്. ഒപ്പം അവനോടൊപ്പം തന്നെ കർമ്മശേഷിയോട് പ്രവർത്തിക്കുവാൻ സാത്താനും സുസജ്ജമായി സൈനിക നിരയെ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലുകളെ തിരിച്ചറിയുവാനും സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനും ഈ ലോകത്ത് നന്മ തിന്മകളുടെ ഇടയിൽ കഴിയുന്നവരായ നമുക്ക് നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള വിവേകം ഉണ്ടാകണമെന്ന് ഒന്നാമതായിട്ട് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു.